Bye. മരത്തിൽ കെട്ടിയിട്ടിരിക്കുന്നു. എന്നാ പേടിക്കണ്ട, അവിടെ കിടന്നോളും. ഞങ്ങള് രാവിലെ വരാം. ഇപ്പൊ തന്നെ വരണോ? എന്താടാ പാതിരായിട്ടും വെള്ളം അടിച്ചു തീർന്നിട്ടില്ല അല്ലടാ? നീ രാവിലെ 10 മണി സ്റ്റേഷനിൽ എത്തിക്കൊള്ളണം, ഇല്ലെങ്കിൽ ഇടിച്ചു നിന്റെ അവന്റെ ഒരു മരം. അതിന്റെ അഭ്യാസം പോലീസിനോടെ കളിക്കുന്നു. ശരി സാർ, എസ് ഐ എന്താണെന്ന് അറിഞ്ഞില്ല സാർ, സോറി സാർ. ഉടനെ ഞാൻ ജീപ്പ് ആയിട്ട് എത്താം സാർ. സാറ് വീട്ടു പഠിക്കൽ നിന്നാ മതി സാർ. ഓ ശരി, മുന്നോട്ട് പറഞ്ഞിട്ട് ആരാണോ ഫോൺ ചെയ്തത്? അതെ, അവരെവിടെ? അവിടെയുണ്ട് സാർ, വരൂ. നീ ഉണ്ണുണ്ണിച്ചാന്റെ ബന്ധു ചാക്കല്ലേ? ഇവരെ വണ്ടി കേട്ടെ. ഇതാ സാർ, ഇവര് കിണറ്റിൽ നിന്നെടുത്ത പ്രോപ്പർട്ടി. ഇതെനിക്കാ കെട്ടി. പ്രിയപ്പെട്ട ചാണ്ടിച്ചായ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനാണ് ഈ കത്ത് എഴുതുന്നത്. ഇന്നലെ ഞാൻ എറണാകുളത്ത് അപ്പച്ചനുമായി പോയിരുന്നു. ഏതായി പൊന്നമ്മ? ഇവിടെ അടുത്തുള്ളതാ, എന്റെ ഒരു ബന്ധുവാ. ഈ കുട്ടി ഇപ്പൊ വീട്ടിലുണ്ടോ? വീട്ടിലുണ്ടാവും സാർ. കുട്ടി അന്ന് എന്താ ആ ലോഡ്ജിൽ കണ്ടത്? ഞാൻ ഹോട്ടൽ റൂമിൽ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത റൂമിൽ നിന്നും മസ്കറ്റ് വില്ല ചാണ്ടിക്കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ആരോ സംസാരിക്കുന്നോ കേട്ടു. ഞാനത് ശ്രദ്ധിച്ചു. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഈ മസ്കറ്റ് വില്ലയുടെ ചുറ്റും ഒരുപാട് കറങ്ങിയതാ. പക്ഷെ എന്നാ ചെയ്യാനാ, രാത്രി ആവുമ്പോ അവിടെ ആളും ബഹളവും. ഏതായാലും ആ സിനിമാക്കാരനെ അവിടെ ഒന്ന് ഓടിക്കാതെ എന്റെ പദ്ധതി വിജയിക്കല.
ആ ചാണ്ടിക്കുഞ്ഞിനോട് പറഞ്ഞ കാര്യം നടക്കും. അത് നടക്കാത്ത കാര്യമാ. മാനവേന്ദ്രൻ എന്തോ ജോലി വാങ്ങിക്കൊടുക്കാമെന്നും പറഞ്ഞ അവനെ കൂടെ കൊണ്ട് നടക്കുക. ഒരു കാര്യം ചെയ്യ്, ഈ വരുന്ന 26-ാം തീയതി രണ്ടുപേരും കൂടി എന്തോ സിനിമാ പടം പിടിക്കാൻ സ്ഥലം നോക്കാൻ പോകുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞ് മടങ്ങി വരും. ഉറപ്പാണോ? ചാണ്ടിക്കുഞ്ഞ് പറഞ്ഞ ഞാൻ കേട്ടതല്ലേ. എങ്കിൽ അന്ന് തന്നെ നമുക്ക് പദ്ധതി ശരിയാക്കാം. പെണ്ണമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ ഒരു പ്ലാസ്റ്റിക് സഞ്ചിയിലാക്കി ഞാൻ എസ്റ്റേറ്റിലെ കിണറ്റിലിട്ടിരിക്കുക. നീ അത് മുങ്ങിയെടുക്കണം. നീ ആവുമ്പോ ആർക്ക് സംശയവും തോന്നത്തില്ല. അല്ല, നമ്മളോ? നമുക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ല. നിങ്ങൾ നമ്മളെ സ്വീപ്പാക്കരുത്. വെറുതെ വേണ്ട, പദ്ധതി നിനക്കുള്ളതാ. എല്ലാ വേലത്തരം നിർത്തി നമ്മളിപ്പോ മര്യാദക്ക് ജീവിക്കാണ്. നിങ്ങൾ നമ്മളെ കൊടുക്കരുത്. മര്യാദക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. തന്നോടുള്ള അടുപ്പം കൊണ്ടാ തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയത്. അത് തനിക്ക് ആവശ്യമില്ലെങ്കിൽ വേണ്ട. പക്ഷേ ഉണ്ണുണ്ണിച്ചായനും പെണ്ണമ്മയും കിടന്ന് പിടഞ്ഞു മരിച്ചത് എന്റെ ഈ കൈകളുടെ ബലം കൊണ്ടാ. ആ രഹസ്യമെല്ലാം അറിഞ്ഞിട്ട് പുറത്തുപോയി ജീവിക്കാനാണ് ഭാവമെങ്കിൽ നിന്നെ വിടാൻ മാത്രം ഞാനൊരു മണ്ടനല്ല. നിങ്ങൾ നമ്മളെ നിർബന്ധിക്കരുത്. നമ്മൾ ഇനി ഇത്തരം പണി ചെയ്യൂല. ഇല്ല, നമുക്ക് പറ്റൂല. ഒരു ദുഷ്ടന്റെ അയ്യോണ്ട് മരിക്കുന്നതിനേക്കാൾ നല്ലേ കണ്ണൂർ ജയിലിന് തൂക്കിക്കൊല്ല. വെറുതെ വേണ്ട, പദ്ധതി നിനക്കെടുക്കാം. ജയിലിൽ നിന്നിറങ്ങിയാലും സുഖമായി ജീവിക്കാം. പിന്നെ 26-ാം തീയതി നീ ഇവിടെ നിന്ന് പോയാ മതി. രാത്രി 12 മണിക്ക് നമുക്ക് അവിടെ എത്താം. ഉണ്ണുണ്ണി ദമ്പതികളുടെ മർഡർ ഡിപ്പാർട്ട്മെന്റിന് ഒരു തലവേദനയായിരുന്നു. ഉണ്ണുണ്ണിയുടെ ഒരു അകന്ന ബന്ധുവാണ് ഈ നിൽക്കുന്ന ചാക്കു. റിയലി ഐ ആം വെരി പ്രൗഡ് ഓഫ് യു മിസ് ചാണ്ടി. ബട്ട് വൺ തിങ്, പ്രതിയെ പിടിക്കാൻ സഹായിച്ചത് നീ തന്നെയാണ്. പക്ഷേ സംഘട്ടത്തോടെ പ്രതിയെ കീഴടക്കിയത്? അതെ സർ, അത് ഞാൻ തന്നെയാണ്. എന്റെ ജീവൻ പണയപ്പെടുത്തിയ അവരെ പിടിച്ചു കിട്ടിയത്. യു ആർ വെരി കറേജിയസ് മിസ് ചാണ്ടി. പക്ഷേ അവിടെ എനിക്ക് തെറ്റുപറ്റി. ഇല്ല സർ, ഞാൻ തന്നെയാണ്. എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല. ഡോണ്ട് ആർഗ്യൂ. പ്രതിയെ ഏറ്റുമുട്ടലിലൂടെ കസ്റ്റഡിയിലെടുത്തത് ഞാനാണ്, സബ് ഇൻസ്പെക്ടർ സി വി ചന്ദ്രൻ. മനസ്സിലായോ? മനസ്സിലായെന്ന് ചോദിച്ചാ ഇല്ല സർ. മനസ്സിലാക്കി തരാണോ റാസ്കൽ? മാറി നിൽക്കണോട്ട്. നീ ആരാണോ ആക്കിക്കുന്നത്? മനസ്സിലായി സർ, എല്ലാം മനസ്സിലായി. ഞാൻ പൊയ്ക്കോട്ടെ. പോകാനോ? രാവിലെ പത്രം വായിച്ചിട്ട് പോകാം. കൂളിളക്കം സൃഷ്ടിച്ച മസ്കറ്റ് വില്ല കൊലക്കേസിലെ പ്രതിയെ എസ് ഐ സി വി ചന്ദ്രനും പാർട്ടിയും ചെന്ന് കസ്റ്റഡിയിലെടുത്തു എന്ന് വാർത്ത വരട്ടെ. എന്നിട്ട് പോയാൽ മതി. സർക്കാർ വക പാരിതോഷികം 25,000 rupees എന്റെ എസ് ബി അക്കൗണ്ടിൽ വീഴും. അവിടെ സ്റ്റൂളുണ്ട്, പോയിക്കണം അവിടെ. എന്തിനാണോ ആണാന്നും പറഞ്ഞ് നടക്കുന്നത്? മുരിയമൂട്ടിലെ മത്തായി ആരുടെ മുമ്പിൽ തല കുളിച്ചിട്ടില്ല, ഇപ്പൊ അതുമായി. എന്റെ പൊന്നു മോനെ, എല്ലാം പോയടാ. ആൾക്കാർക്ക് പലതും പറയാൻ ഇടവരുത്തിയില്ലേ? അന്നക്കുട്ടിയെ കാണാനില്ല മോനെ. അന്നക്കുട്ടി ഇങ്ങോട്ട് വന്നോ? ഇല്ലല്ലോ, ഇന്നലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിരുന്നോ? ആ, അവിടെ വന്നിരുന്നു. Thank you.
കാണാൻ കഴിയില്ലാത്ത സർക്കാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അന്നക്കുട്ടിയുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാക്കാച്ചിക്കര ജാനകിയമ്മ മെമ്മോറിയൽ മൈതാനിയിൽ ഇന്ന് വൈകിട്ട് കൂടുന്ന വമ്പിച്ച പൊതുയോഗത്തിൽ നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ മാ അരിട്ടുപ്പ് നിങ്ങളോട് സംസാരിക്കുന്നു. അന്നക്കൂടെ കാതരെ കണ്ടുപിടിക്കോ, സർക്കാർ നീതി പാലിക്കോ, ആഭ്യന്തര മന്ത്രി രാജിവെക്കോ, അന്നക്കൂടെ കാതരെ കണ്ടുപിടിക്കോ. എവിടെയാണോ ആ സിനിമാക്കാരൻ? ഞാനും അയാളെ തിരക്കി വന്നതാ. ഇവിടില്ലേ? ഇല്ല, ഉള്ളതൊന്നും ഉള്ളിപ്പലക്കി അവൻ സ്ഥലം വിട്ടിരിക്കുക. വാച്ച്മാൻ പോലീസ് സ്റ്റേഷൻ പോയിരിക്ക. ഇന്നലെ മുതൽ എന്റെ മോളെയും കാണാനില്ല. അപ്പൊ അയാൾ എവിടെ പോയിരിക്കും? വരൂ, നമുക്ക് പോലീസ് കംപ്ലൈന്റ് ചെയ്യാം. ഫാദറോടെ? ഫാദർ ഇന്നലെ രാത്രി മുതൽ കാണാനില്ല. എവിടെ പോയെന്ന് ആരോടും പറഞ്ഞില്ലേ? ഇല്ല സാർ, അകത്തൊരു കത്തിരിപ്പുണ്ട്. എവിടെ? വരൂ. ഇതാ സാർ. സ്നേഹമുള്ള ഇടവകക്കാരെ, തിരുസഭ എന്നെ പുറത്താക്കി. പെൺകുട്ടികളുടേതായിരുന്നു പരാതികൾ അധികവും. നീതി പുലർത്താൻ കഴിയാത്തതിനാൽ ഞാൻ എൻ്റെ ലോഹ ഉപേക്ഷിക്കുകയാണ്. എൻ്റെ സാന്നിധ്യത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയ ഒരു മഹതി എൻ്റെ ജീവിത പങ്കാളിയായി എന്ന് നിങ്ങളുടെ ഇടയനായിരുന്ന ഫാദർ മടുക്കാക്കുഴി. ഒന്നുമില്ല, ഇടം വന്ന് കേരള അതൊക്കെ നല്ല ഉശിരുള്ള ചെറുപ്പക്കാർ അങ്ക് വിടാം. അങ്ങ ഇരുന്ന് ഒരു പൊണ്ണെ കിഡ്നാപ്പ് പണി വർണ്ണത് അവളവ് ഈസി അല്ലേ? എലുമ്പ് ഉടച്ചിടും. പൊണ്ണെങ്കടാ? പൊണ്ണ് പക്കത്ത് റൂമിലെ ഇരുക്ക്. ഞാൻ വെളിയിൽ ഇരുന്ന് താപ്പാൽ പോട്ട് ലോക്ക് പണി ഇരുക്ക്. ചാവി വാ, സീക്രം എവളോ അവസരാവും. ഉക്കാറുങ്ക, മുതല ബിസിനസ് മുടിച്ചിടുങ്ക. മുടിച്ചിടലാ. അപ്പുറം ഒരു കണ്ടീഷൻ, പെരിയ പ്രൊഡ്യൂസേഴ്സ് മാതിരി നീങ്ക നടിക്കണം. മുതല കൊഞ്ചം ഒബ്ജെക്ഷൻസ് ഇരിക്കും. പുതു സെലവാ, ഇത് താൻ ഫസ്റ്റ് ടൈം ഹീറോയിനായി ഏത്തി വിടുന്ന് സൊല്ലണം. അപ്പടി ട്രാപ്പ് പണ്ണോ? ശരി ശരി, സ്വന്നത് കൊടുക്കോ. മുതല ഏ അക്കൗണ്ട് സെറ്റിൽ പണ്. ഇതെവളോ ഇരിക്ക്? 5000 രൂപ. 5000 രൂപവാ? 25000 കൊടുക്കുന്ന താനേ സ്വന്നെ. പൊണ്ണ് ഫ്രഷ്, ഫാമിലി ഗേള്, 17 വയസ്സ്, പളുങ്ക് പളുങ്ക് മാതിരി ഇരിക്ക്. കേരളാവിലെ പണമനുപ്പുറത്ത് മറന്നു പോച്ചാ. 20000 രൂപ വരെ കൊടുത്താച്ചു. കണക്ക് പാര്, അക്കൗണ്ടേ ക്ലോസ്. എന്നാ സ്വന്നേ? അക്കൗണ്ടേ ക്ലോസാ? അണ്ണാച്ചി, എങ്കിട്ട് വിളയാടാതെ നീങ്ക 10000 രൂപ താൻ കൊടുത്ത, ബാക്കി 15000 രൂപ നീങ്ക എനക്ക് കൊടുക്കണം. അത് പോതണ്ടാ, മുതല നീ വെളിയിലപ്പോ. ചാവി എങ്കിട്ടതായിരിക്കു.
കാര്യം കഴിയുമ്പോ കാര്യം മാറിയാലുണ്ടല്ലോ, എന്റെ സ്വഭാവം മാറും. കാശെടുക്ക്, കാശ് കൊടുത്താച്ച് പോടാ. എടാ പാണ്ഡി അണ്ണാച്ചി, മാക്കാച്ചിക്കര പോയി അവിഞ്ഞ തമിഴും പറഞ്ഞ് കണ്ട ചാണകക്കുഴിയിലൊക്കെ ചാടി ഉരുത്തി ഒപ്പിച്ചോണ്ട് വന്നപ്പോ കാല് മറന്നാടാ തന്തയില്ലാത്ത നാറികളെ. അർദ്ധരാത്രിക്ക് ഒരു പെണ്ണിനെ എടുത്തോണ്ട് ഒറ്റയ്ക്ക് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നപ്പോ എടുത്ത് നീട്ടി തന്നിട്ടില്ല 5000 ഉലുവ. ബാക്കി പണം പാണ്ഡി പണ്ടാരങ്ങളെ, മൂർക്കം പാമ്പിനെയാണ് നിങ്ങൾ ചവിട്ടി വിട്ടിരിക്കുന്നത്. നോക്കിക്കോ സോംപേരി പയലെ, ഉന്നെ പാത്തുക്കളണ്ട. മാനവേന്ദ്രൻ സാർ? അവൻ പേർ മാനവേന്ദ്രനല്ലേ, അരവിന്ദൻ, കോടമ്പാക്കത്ത് കെ പെരിയ പിമ്പ് ബ്രോക്കർ. ബിസിനസ് മുടിച്ച് അവനെ അനുപ്പിയാച്ച്, ഇനി വരവേ മാട്ടെ. നീ രൊമ്പ അഴഹാന പൊണ്ണ്, ഭയപ്പെടാതമ്മ, നാ ഒന്നുമേ ചെയ്യ മാട്ടേ കണ്ണേ. നാ തമിഴ് പടത്തുക്ക് പണം കൊടുക്കറ ആള്, നിറയ പൊണ്ണുകളെ ഹീറോയിനായി ഏത്തിവിട്ടവൻ. അന്ത പൊണ്ണില്ലാടാ മംഗള, കേരള പൊണ്ണ് താനേ. ഇപ്പൊ എന്നാ വസതി? മൂന്ന് കാറ്, ബംഗള, മൗണ്ട് റോഡിലെ ഇടം എന്നടാ? ആമാങ്ക, എല്ലാം ഉനക്ക് കിടക്കും. ഞങ്ങളൊക്കെ പാവങ്ങളാ, എന്നൊന്നും ചെയ്യല്ല. ഞങ്ങളാ ഇന്ന് മുതൽ നിങ്ങളുടെ അയൽക്കാര്. ഹലോ, കം ഓൺ. ഹലോ, എന്റെ കടപ്പാട് മുഴുവൻ ചാണ്ടിക്കുഞ്ഞിനോടാ. എന്റെ ഉണ്ണുണ്ണിച്ചാനെ കൊന്നവനെ പിടികിട്ടിയല്ലോ. വിവരം അറിഞ്ഞ ഉടനെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു.
ചാണ്ടി കുഞ്ഞിനെ ഞാൻ ഗൾഫിലോട്ട് കൊണ്ടുപോവുക. എല്ലാം കർത്താവിന്റെ കൃപയാ. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതാണല്ലോ. അതേ അതെ. എക്സ്ക്യൂസ് മീ, ഇങ്ങ റെന്റ്ക്ക് വീട് കിടക്കുമാ? കിടക്കുമേ. താങ്ക് യു.